என்னொழுகுமி அனுகிரகம் என் பாவம் சாபம் ஒழுகி தூரையா நான் சௌக்கியமா நீதியா தெய்வ பைதலா இயேசுவின் சொந்தமா അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്നത് ഈ മൂന്ന് ഷാജിമാരെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചതാ. യേശു ക്രിസ്തുവിലൂടെ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ വിടുതലായവർ. വാസ്തവത്തിൽ അങ്ങനെ ഒരു വിടുതലെന്ന് പറഞ്ഞാൽ രോഗസൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ വിടുതലുകൾ നടക്കുന്നെങ്കിലും ഒരു മദ്യപാനത്തിന് അടിമയായ ഒരു വ്യക്തി ഓവർ നൈറ്റ് കർത്താവിൻ്റെ സ്പർശനത്താൽ വിടുതലാവുക, ജീവിതത്തിന് മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഡിനൈ ചെയ്യാനൊക്കത്തില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത് ബൈബിളിൽ ഒതുങ്ങുന്നൊരു കഥയല്ല. ഇവരും ജീവിക്കുന്ന കാണുമ്പോൾ, ഇവരുടെ രൂപാന്തരം കാണുമ്പോൾ യേശു ജീവിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. ഈ ഷാജിബറിൻ്റെ സാക്ഷ്യം നമ്മളന്നില കേട്ടു. ബ്രദർ രണ്ടിലധികം തവണ ആത്മഹത്യാശ്രമം നടത്തി, കെട്ടി ഞാന്നു, ഭാര്യ ആത്മഹത്യാശ്രമം നടത്തി. ഒടുവിൽ രണ്ടുപേരും ഈ തൻ്റെ മദ്യപാനം അവരെ ഡിവോഴ്സിൻ്റെ വക്കീലെത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടയത്ത് സഹോദരി വരികയും ഒറ്റ പ്രാർത്ഥനയിൽ കോട്ടയത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ വേർപിരിഞ്ഞിരിക്കുമ്പോൾ കോട്ടയത്ത് വെച്ച് യേശു എൻ്റെ ഭർത്താവിനെ തുറന്നുമെന്ന് പറഞ്ഞു. അതേ സമയത്ത് അലഹബാദിൽ ഈ ബ്രദറിനെ കർത്താവ് സ്പർശിച്ചു. ആ സാക്ഷ്യം നമ്മൾ കേട്ടു. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ഷാജി ബ്രദറിൻ്റെ സാക്ഷ്യമാണ്. ഞങ്ങൾ ഒന്നിച്ച് കോട്ടയം എം ടി സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചു. അദ്ദേഹം ഒരു സ്റ്റേറ്റ് ബാസ്കറ്റ്ബോൾ ടീമിലുണ്ടായിരുന്ന ആളാണ്. പി ജി കോഴ്സിനൊക്കെ ചെയ്യുമ്പോഴും താൻ കളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ താൻ മദ്യത്തിനടിമയായി. കോട്ടയത്തെ വളരെ നല്ലൊരു കുടുംബത്തിൽ, കോട്ടയത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്തുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ വിറ്റ് അല്ലേ ചെയ്ത ബിസിനസ് എല്ലാം തകർന്ന് ഭ്രാന്തനെ പോലെ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതാണ് നമ്മൾ കേട്ടത്. യേശുവിനെ അറിഞ്ഞു, തൻ്റെ ജീവിതത്തിൽ മദ്യപാനം, മദ്യപിച്ചില്ലെങ്കിൽ ഫിറ്റ്സ് വരുമായിരുന്നു, മദ്യപിക്കാത്ത ദിവസങ്ങളിൽ ഫിറ്റ്സ് വരുമായിരുന്നു. പക്ഷേ നമ്മുടെ തിരുവല്ല ക്രൂസൈഡിൽ മുട്ടവളം വെള്ളത്തിൽ അരയിലും അകത്തും വെള്ളം പുറത്തും അങ്ങനെ തിരുവല്ല ക്രൂസൈഡിൽ വന്ന് നിൽക്കുമ്പോൾ യേശുവേ എന്ന് വിളിച്ചാൽ മതി തങ്കു ബ്രദർ ഞങ്ങൾ ഒന്നിച്ചവിടെ പറയുമ്പോൾ യേശുവേ എന്ന് ഞാൻ അത്ര വിളിച്ചതാ, ഒത്തിരി വിളിച്ചതാ, ഇവിടെ തന്നെ ഒരു വിളിയെന്നൊക്കെ പറഞ്ഞെങ്കിലും പത്രോസ് പറഞ്ഞ പോലെ കർത്താവെ രാത്രി മുഴുവൻ ഞാനിവിടെ വീശതാ, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ ഒന്നുകൂടെ വീശാന്ന് പറഞ്ഞാൽ ഒറ്റ വിളി വിളിച്ചു മാറുന്ന് കരഞ്ഞു. കർത്താവ് തൊട്ട് പിറ്റേന്ന് ഫിറ്റ്സ് വന്നില്ല. അപ്പോൾ തനിക്ക് മദ്യപാനം നിർത്താമെന്നായി. മദ്യപാനം തന്നെ വിട്ടുമാറി തിരുവല്ലയിലെ മീറ്റിങ്ങൾക്ക് വരാൻ തുടങ്ങി. തൻ്റെ ഭാര്യ ആദ്യം തന്നെ മാറ്റത്തിലൊന്നും വിശ്വസിച്ചില്ല. മൂത്ത മാനസാന്തരം 3 മാസം എന്ന് പറയുന്ന പോലെ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും, പക്ഷെ തൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളോട് കണ്ടപ്പോൾ സഹോദരിക്ക് പിടി കിട്ടി, ഇത് കർത്താവ് തൊട്ടതാണ്. പക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. ഒരു ദിവസം ഒരു വിവാഹം കഴിക്കേണ്ട ഭവനത്തിൽ നിന്ന്, വിവാഹം നടക്കേണ്ട ഭവനത്തിൽ നിന്ന് 50,000 രൂപ ബ്രദർ വാങ്ങി. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിറ്റേന്ന് കല്യാണം, അവർ ഇല്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ വഴിയില്ല എന്നവർ പറയുമ്പോൾ നോക്കണേ, ഇദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ബ്രദർ മാത്യൂസിൻ്റെ ഹൃദയത്തിൽ, ഇന്ന് മസ്കറ്റിൽ ശുശ്രൂഷ മുമ്പിൽ നിൽക്കുന്ന മാത്യൂസ് ബ്രദറിൻ്റെ ഹൃദയത്തിൽ രാത്രി പ്രാർത്ഥിക്കാൻ തോന്നുന്നു. ഇന്നിടത്ത് ചെന്നാൽ നിൻ്റെ തനൊരു എൻജിനീയർ, തൻ്റെ എൻജിനീയറിംഗ് വർക്കിൻ്റെ പണം കിട്ടും, നീ 50,000 രൂപ ഷാജിക്ക് കൊടുക്കണമെന്ന് രാത്രി കർത്താവ് സംസാരിക്കും. യേസ്, കർത്താവ് ഇപ്പോഴും സംസാരിക്കും. അങ്ങനെ അത്ഭുതകരമായിട്ട് ആ രൂപ കിട്ടി. പക്ഷേ രൂപ മാത്യൂസ് പറഞ്ഞ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വ്യാപാരി വ്യവസായി താനൊരു വ്യാപാരിയാണ്, വ്യാപാരി വ്യവസായിയുടെ അവിടെ ചെന്ന് ലോൺ വല്ലതും കിട്ടുമോ എന്നറിയാൻ ചെന്നപ്പോൾ അവര് പിടിച്ച സെക്രട്ടറി. അത്ഭുതങ്ങളാ കർത്താവിന്റെ പ്രവൃത്തിയെല്ലാം വളരെ രസകരമാണ്. സെക്രട്ടറി ആകാവോന്ന് പ്രസിഡന്റ് ചോദിച്ചു. ഞാനാകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോ പിന്നെ ലോൺ സാങ്ഷൻ ചെയ്യേണ്ട ഞാനാ, ലോൺ വേണ്ടി ആളാണ് ലോൺ സാങ്ഷൻ. അങ്ങനെ ഒരു 34 പേർക്ക് 34 വ്യാപാരികൾക്ക് ഇതുപോലെ ലോൺ അന്ന് സാങ്ഷനാക്കി കൊടുത്തു. 4-ാമത്തെ ദിവസം പൈസ കൈ കിട്ടി. അത് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ മാധ്യസ്ഥർ വിളിച്ചു, ഷാജി
എന്തോ ആയി പൈസ വല്ല ആയോ എന്ന് എണ്ണിക്കൊണ്ടിരിക്കാം. കഴിഞ്ഞ തവണ നമ്മളെ നമുക്ക് വേണ്ടിയപ്പോ ഇങ്ങോട്ട് വിളിച്ചു, ഇപ്പൊ ആ പൈസ എണ്ണിക്കൊണ്ടിരുന്നപ്പോ അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു എളുപ്പ ആളെ വിട്ടേ, ഞാൻ അതേ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ലോൺ തിരിച്ചടച്ചു? ആ അടച്ചടച്ച. അതാ കർത്താവ് നമ്മൾ എന്നെ ഏൽപ്പിച്ച വിശ്വസ്തതയിൽ നിലനിന്ന് ഞാൻ. ദൈവവചനത്തോട് വിശ്വസ്തനാണ്. ലോൺ തിരിച്ചടച്ചു, അടച്ചു. അത് കഴിഞ്ഞിട്ട് ആ ദേശത്ത് ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ അവിടുത്തെ വ്യാപാരികളെല്ലാം പലരും വിധി എഴുതിയായിരുന്നു. ഈ പുള്ളി ഇനി ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ, അതുപോലെ തകർന്നിരിക്കുക എന്ന് പറഞ്ഞ ആ ദേശത്ത് തന്നെ എൻ്റെ കട ഉയർത്തി എന്നുള്ളതാണ്. ഉയർത്തി ഇന്ന് ആ ദേശത്തെ ഏറ്റവും നല്ല കട എൻ്റെ കടയാണ്. ഇന്ന് രണ്ട് കടയുണ്ട്. ഒരു അതിൽ നിന്നൊരു ഒരു കിലോമീറ്റർ അപ്പുറം മാറി ഒരു ചെരുപ്പിടം കൂടെ തുടങ്ങാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ അതിലല്ല, ഒരു ഷാജി പറഞ്ഞ ഇപ്പം തിരുവല്ലയിൽ ഏത് കാര്യത്തിന് വന്നാലും അവിടെ എല്ലാത്തിനും മുമ്പിലുണ്ടല്ലോ. ഉണ്ട്, ശുശ്രൂഷയുടെ ഏത് കാര്യത്തിനും കഞ്ഞി വിളമ്പുന്നിടത്ത് അവിടെയുണ്ട്, സ്റ്റേജിന്റെ അവിടെയുണ്ട്, എല്ലായിടത്തും കർത്താവിന് വേണ്ടി ഓടുക. ഓടുക കർത്താവിന് വേണ്ടി ഓടുക. കാര്യം എനിക്ക് രണ്ടാമത്തെ ഒരു ജീവിതം തന്ന കർത്താവ്. എല്ലാം തകർന്നു പോയേനെ എന്ന് വെച്ചാൽ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു പോയേനെ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എനിക്കിന്ന് സന്തോഷം. കാര്യം എനിക്ക് എൻ്റെ മദറിലോ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് എന്നും വിഷമമായിരുന്നു. ഇതുപോലെ ഇത് ഇളയ മോളായ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇളയ മോളായുണ്ട്. എൻ്റെ വൈഫിൻ്റെ കഷ്ടപ്പാട് വിഷമവും കാണുമ്പോൾ എപ്പോഴും ചിരിക്കാറേ ഇല്ല, എപ്പോഴും സീരിയസ് ആയിട്ട് തന്നെ വിഷമം. സീരിയസ് അല്ല, വിഷമമായിരുന്നു പുള്ളി മുഴുവൻ. അത് കാണുമ്പം പുള്ളിക്കാരത്തേക്കും വളരെ വിഷമമായിരുന്നു. അങ്ങനെ അമ്മ അമ്മേനെ ഞാൻ വിളിക്കുന്നു. അമ്മ ഐ സിയുവിൽ കിടക്കുമ്പോൾ, രോഗം കൂടി ഐ സിയിൽ കിടന്നപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട്, അന്ന് ഞാൻ രക്ഷയിലെ വിശ്വാസത്തിൽ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു അങ്ങനല്ല കർത്താവേ, ഞാൻ ഈ ആയുസ് യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ ആയുസ് പിന്നെ ചോദിക്കുക, കാര്യം എൻ്റെ നല്ല നടപ്പ് പൂർണ്ണമായിട്ട് കണ്ടിട്ട് അമ്മ മരിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവകാശം പറഞ്ഞ് ചോദിക്കുക എന്ന് പറഞ്ഞു. അമ്മ അത് കഴിഞ്ഞ് മൂന്ന് വർഷം കൂടെ ജീവിച്ചു. സൗഖ്യമായി. മൂന്ന് വർഷം കൂടെ പിന്നെയും ജീവിച്ചു. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ കണ്ട ഏറ്റവും സന്തോഷവതിയായിട്ടാണ് കുടുംബത്തിൽ മകളുടെ അനുഗ്രഹം കണ്ടിട്ട്. നോക്ക് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയെ വിടുവിച്ചാൽ അതെന്ത് അത്ഭുതമാണ്. രണ്ട് ഷാജിമാരുടെ കാര്യം കേട്ടു. ഇനിയുള്ള ഷാജി ഒരു വാസ്തവത്തിൽ താന് എന്താ പറയുന്നത്, വല്ലാത്തൊരു ക്രിമിനൽ അവസ്ഥയിലേക്ക്, ഗുണ്ട അല്ലേ തല്ല അവസ്ഥയിലേക്ക് പോയതാ ചെറുപ്രായത്തിൽ തന്നെ മദ്യപാനത്തിലേക്ക്? അതെ, ഞാൻ എൻ്റെ ഒരു 15-16 വയസ്സായപ്പോൾ മുതൽ മദ്യപാനത്തിലേക്ക് പോയി. കോട്ടയം കറുകച്ചാലല്ലേ? മദ്യപാനത്തിലേക്ക് പോയി. ആ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ലോഡിങ് ഫീൽഡിലേക്ക് വരുന്നതും. എന്നും ലോഡിങ് കരിങ്കൽ ലോഡിങ്ങാ ലോറിയൽ, ആ ഫീൽഡിലേക്ക് വരുന്നതും. അവിടുന്ന് എന്നും മദ്യപിച്ച് വീട്ടിൽ വന്ന എൻ്റെ പിതാവുമായിട്ട് എന്നും ഒരു സന്ധ്യ കഴിയുമ്പം എന്നും അടിയും ബഹളോ, എൻ്റെ കുടുംബത്ത് അസമാധാനമോ, സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാ ദിവസവും, ഒരു ആഴ്ചയിൽ 6 ദിവസമുണ്ട്, 6 ദിവസവും ഞാനും എൻ്റെ പിതാവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും പറഞ്ഞ വാക്കേറ്റവായി, അത് പിന്നെ കയ്യേറ്റവായി. അങ്ങനായി കറുകച്ചാലിലും കറുകച്ചാലിൻ്റെ പരിസര പ്രദേശങ്ങളിലും എല്ലാം. അടിപിടിയും അതുപോലെ തന്നെ ഒരു വ്യക്തിയെ കണ്ടാൽ ഇപ്പം എന്തേലും എൻ്റെ പൈസ ഇല്ലാതെ വന്നാൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയും ആ പൈസ എടുക്കും, അല്ലെങ്കിൽ ആ പോക്കറ്റ് കൈയിട്ടാണെ പിടിച്ചു പറിക്കും. പിടിച്ചു പറിച്ചാൽ അത് നമ്മൾ പിടിച്ചു പറിക്കുന്ന സമയത്ത് കയ്യെ പിടിക്കുവാണെങ്കിൽ അടിച്ച് താഴെ ഇട്ടേച്ച് ആ പൈസ എടുത്തോണ്ട് പോകാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബ്രദറിനോട് കാര്യം ചോദിച്ചാൽ, നമ്മൾ ഈ മദ്യപാനം ഓവറായ ഈ അവസ്ഥയിലൊക്കെ പോകുന്ന വ്യക്തികളിൽ ഒരു ദുരാത്മശക്തി പിശാചി കയറുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രദറിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? അങ്ങനെയാ, നമ്മൾ വേറെ ശക്തിയാൽ നയിക്കപ്പെടും. നമ്മുടെ ഒരു നമ്മുടെ മൈൻഡ് വേറൊരു രീതിക്ക് പോകുക. നമ്മുടെ നിയന്ത്രണം വേറൊരാളെ നയിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരു പ്രവണത തരുക. നന്നാകണമെന്നുണ്ടെങ്കിലും പറ്റത്തില്ല. നന്നാ, ഞാൻ രണ്ട് 3 പ്രാവശ്യം ഇതുപോലെ ശ്രമിച്ച ഇത് നിർത്തി, മദ്യപാനം നിർത്തി നോക്കാൻ, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ആ അടിപിടിയും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ ഞാൻ ഫീൽഡിൽ വെച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെച്ച് ഞാൻ എടുത്തോണ്ട് പോയ, ഞാൻ തല കൊണ്ടുപോയ കല്ല് തന്നെ കല്ലുമായിട്ട് പാറമടയ്ക്കകത്ത് വീഴുകയും അവിടുന്ന് എൻ്റെ കൂടെയുള്ള വലിയ വലിപ്പം 250 കിലോ 100 കിലോ 6 പേര് പിടിച്ച് പൊക്കി തല കല്ല് ഒരു മാക്സിമം 250 കിലോ എങ്കിലും വരും. 250-300 കിലോ എങ്കിലും വെയിറ്റ് വരുന്ന കല്ല. ആ കല്ലുമായിട്ട് നടന്ന് വണ്ടിയിലോട്ട് കൊണ്ടിടാൻ പോകുന്ന സമയത്ത്
ഞാൻ ഈ കല്ലുമായിട്ട് മറിഞ്ഞ് താഴും. താഴെ വീണിട്ട് എൻ്റെ കാല് വേറൊരു കല്ലിൻ്റെ മണ്ടയിൽ പോയിരുന്നിട്ട് എൻ്റെ തലയിലിരുന്ന കല്ല് നേരെ കാലിലേക്ക് അങ്ങ് വീണു. അപ്പം പറമടയ്ക്കകത്ത് കാല് ഒരു കല്ലിൽ ഇരിക്കുക, അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഈ വലിയ കല്ല് കല്ല് വന്ന് വീണു. അതായത് നമ്മള് എല്ല് തടിപ്പുറത്ത് വെച്ച് വെട്ടുമ്പം എങ്ങനായി പോവോ. അതുപോലെ പറമടയ്ക്കകത്ത് ഇപ്പം ഞങ്ങൾ നാല് വണ്ടികളുണ്ട്, നാല് വണ്ടിയുണ്ട്. നാല് വണ്ടിയിൽ പണിക്കാരുണ്ട്, അതിലെ ഡ്രൈവർമാരുണ്ട്, സ്റ്റാഫുണ്ട്, പാറമടയിലെ പണിക്കാരെല്ലാവരും ഉണ്ട്, ആ മടയുടെ മുതലാളിയുണ്ട്. ഇവരെല്ലാവരും മുഴുവൻ ആൾക്കാരും പാറമടയ്ക്കകത്ത് നിന്ന് ഓടിക്കളഞ്ഞു. അവരെല്ലാം ഓർത്തു എൻ്റെ ചങ്കത്തോട്ടാ കല്ല് വീണത്. അപ്പം ഞാൻ ആ സ്ഥലത്ത് വെച്ച് തന്നെ ചത്തുപോയെന്നാണ് അവർ ഓർത്തത്. ഞാൻ അവിടെ മടയ്ക്കകത്ത് കിടന്നുകൊണ്ട് തന്നെ ഉറക്കം വിളിച്ചു, ഓടി വാ, എൻ്റെ കാലൊടിഞ്ഞു പോയി, കാലെല്ലാം ഒടിഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് ഓടി വരാൻ പറഞ്ഞു. അവർ പെട്ടെന്ന് ഓടി വന്നു, വണ്ടി കയറ്റി എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആദി എനിക്ക് രണ്ട് കുട്ടികളാണ്. അപ്പം അവർ കുഞ്ഞുങ്ങൾ, അവരെ നോക്കാൻ മറ്റാരുമില്ല, സഹോദരന്മാരോ ഒന്നുമില്ല, സഹോദരിമാരെല്ലാം കെട്ടിച്ച് വിട്ടു. പിന്നെ അച്ഛൻ എന്നും മദ്യപാനോ, അത് കാരണം ആ ഒരു ആദി കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ അസ്ഥി മെഡിക്കൽ സയൻസിൽ പറയുന്ന അസ്ഥി 6 മാസം കണ്ട് കഴിയുമ്പോൾ സെറ്റാവും എന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ആ ഒരു ഇത് കൊണ്ടുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, സാറേ ഒരു 6 മാസം കഴിഞ്ഞാണെങ്കിലും എനിക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ദേഷ്യപ്പെട്ട്, താ മര്യാദയ്ക്ക് കിടക്ക, ഇതെന്ന് ഞങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ട് അവരിതെല്ലാം ചെയ്തു. കാല് തകർന്ന ചെറിയ പൊടിക്കഷ്ണങ്ങളായി, പൊടിക്കഷ്ണങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അനസ്തേഷ്യ കുത്തി എല്ലാം എൻ്റെ ഓപ്പറേഷൻ ടേബിളിൽ കിടത്തിയിരിക്കുക. അവിടുന്ന് ഇതിനകത്തുനിന്ന് ഇവർ ഈ പൊടിഞ്ഞ എല്ലുകൾ, പൊടിഞ്ഞ എല്ലുകളെല്ലാം പെറുക്കി പെറുക്കി ചെറിയൊരു ഒരു പാത്രത്തിനകത്ത് ആക്കി ആക്കി അതിനകത്ത് വെച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുക ഈ പൊടിയെല്ല്, അതുപോലെ ഒരു കുത്ത് എല്ലുകൾ മൊത്തം എടുത്തിട്ട് എന്നെ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റർ ഇട്ട് വെളിയിലേക്ക് മാറ്റി. അങ്ങനെ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം ഡോക്ടർ എന്നെ വാർഡിലേക്ക് വന്ന് നോക്കാൻ വന്നപ്പോഴത്തെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, സാറേ എനിക്ക് 1 വർഷം കഴിഞ്ഞാണെങ്കിലും നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം ഇതാ, ഇടു താൻ തന്നെ കണ്ടതല്ലേ തൻ്റെ കാലയിൽ എല്ലെല്ലാം പെറുക്കി മാറ്റി, അസ്ഥിയില്ലാതെ ഒരു മനുഷ്യന് നടക്കാൻ പറ്റുമോ, നീ തനിക്ക് നടക്കണമെങ്കിൽ കഷത്തൊരു വടിയും വെച്ചേ നടക്കാൻ പറ്റുന്നു. അങ്ങനെ പറഞ്ഞ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു. ആ സമയത്ത് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കെട്ടിപ്പിടിച്ച് ആ പനന്നം പാടി ആ വെണ്ട് കെട്ടിപ്പിടിച്ച് കരയോ, കാരണം മരിച്ചതിന് തുല്യമായി. ഇനിയും ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് പോയി ഇനിയും കൈ നീട്ടാനേ ഒക്കത്തുള്ളൂ, പണിക്ക് മറ്റൊന്നിനും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ആ 29 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നു. അവിടുന്ന് ഡിസ്ചാർജായി എൻ്റെ ഭവനത്തിൽ വന്ന് ഞാൻ കിടക്കും. അതുപോലെ ഇവിടെ വരെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വന്ന് വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഞാനിന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് വായിച്ചിട്ട് തന്നെ സ്വർഗവിരുന്നിൽ നിന്ന് ഒരു കുട്ടി, അതൊരു 10-14 വയസ്സിൽ കൂടുതലില്ല, ഒരു പെൺകുട്ടി എൻ്റെ ഭവനത്തേക്ക് വരികയും വന്ന് യേശുവിനെ പറയും. ഞാൻ ഒരു കൊച്ചുമോള് എൻ്റെ ഭവനത്തിൽ, അത് അനേകർ ആ ദേശത്തുണ്ടായിട്ടും ഈ മോള് എൻ്റെ ഭവനം തിരക്കി തന്നെയാണ് വന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു യേശുവിൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൊറിയയിൽ പാസ്റ്റർ യോങ്കിച്ചോ അദ്ദേഹത്തിൻ്റെ സഭയാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടം, 12 ലക്ഷത്തിലധികം പേര് കൂടി. അദ്ദേഹം ഒരു ക്ഷയരോഗിയായിരുന്നു, 3 മാസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയാണ് യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വചനമാണ് തന്നെ മാറ്റിയത്, അനേകർക്ക് അനുഗ്രഹമായത്. അപ്പോൾ അതുപോലെ ഈ മോള് ദൈവസ്നേഹത്തിൽ അടുത്ത് വരിക. അടുത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വചനം ഇതാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ മോള് പറയുക, ഈ മോൾ എന്നോട് പറയുക. ആ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. ഈ മോള് എന്നോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞ്, യേശുവിനെ എൻ്റെ ഉള്ളിൽ തന്നു. എന്നിട്ട് വാസ്തവത്തിൽ എൻ്റെ കാലിൻ്റെ പ്ലാസ്റ്റിന് മേളിൽ കൂടെ ആ ബ്ലഡും പഴുപ്പും എല്ലാം വരുമ്പോൾ ബ്ലഡ് ഇങ്ങനെ കണ്ണോ കുമുഖമാന്ന് നിൽക്കുക, പ്ലാസ്റ്റിന് മേളിൽ കൊമളോ പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക. അവിടെ ആ ദൈവസ്നേഹം ഉള്ള മോളുടെ ഉള്ളിലുള്ള ആ അതിൻ്റെ മേളിലേക്ക് ആ പ്ലാസ്റ്റിന് ആ ബ്ലഡിൻ്റെ മുകളിലേക്ക് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. കോട്ടയത്തു നിന്ന് ഒരു മോള് വന്നു, അന്ന് 31 ദിവസം ആയതുണ്ടായിരുന്നുള്ളൂ അന്ന് ആശുപത്രിയിൽ നിന്ന് വന്നിട്ട്. കാലിൽ രക്തം ഇങ്ങനെ ആ പ്ലാസ്റ്ററിൻ്റെ പുറത്തുകൂടെ പനിച്ച് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ രക്തം പനിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആ മകള് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, ബ്രദറെ കർത്താവ് സൗഖ്യമാക്കി, വിശ്വസിക്കുന്നെങ്കിൽ ചാടി എഴുന്നേക്കാൻ പറഞ്ഞു. ഈ മോള് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അന്നേരം ബെഡിൽ തന്നെ കിടക്കുക. ഈ മോള് 3 പ്രാവശ്യം പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കി, ബ്രദർ ചാടി എഴുന്നേക്കാൻ. മോള് പറഞ്ഞു അങ്കിളിന് സൗഖ്യമായി, അങ്കിൾ ചാടി എഴുന്നേൽക്കാൻ പറഞ്ഞു. അന്നേരം എഴുന്നേറ്റില്ല. 2-ാമതും പറഞ്ഞു, 3-ാമതും പറഞ്ഞു.
നാലാമതായപ്പോഴത്തേന് എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തു. ആ നിമിഷം തന്നെ ആ രക്തം ഉണങ്ങി മാറി ഒരു പാടുപോലും ഇല്ലാതായെന്നുള്ളതാണ് അവിടെ കണ്ടത്. ആ നിമിഷം തന്നെ എൻ്റെ ഭർത്താവ് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കി എഴുന്നേൽക്കാൻ പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കട്ടിലേ ഇതുപോലെ കിടക്കുമ്പോഴത്തേക്കും വീണ്ടും എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നിന്നെ ഞാൻ സൗഖ്യമാക്കി ചാടി എഴുന്നേൽക്കാൻ പറയാം. ഇത് പറഞ്ഞു ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞതാ, എൻ്റെ യേശു എൻ്റെ കാലുകളിൽ പുതിയ അസ്ഥി സൃഷ്ടിച്ച് തന്നു എന്ന് പറഞ്ഞ് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ എത്ര നാൾ കഴിഞ്ഞു? മൊത്തം 33 ദിവസമായിരുന്നു. പ്ലാസ്റ്റർ അടക്കം പ്ലാസ്റ്റർ ഉണ്ട്. അപ്പൊ ആദ്യത്തെ പ്ലാസ്റ്റർ വെട്ടാൻ പോണം. ഒരു മാസമായി മൊത്തം 33 ദിവസമായിരുന്നു. ചാടി എഴുന്നേറ്റ ഉടനെ എൻ്റെ കാലിൻ്റെ മേളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ബ്ലഡ് പെട്ടെന്ന് ഈ മാഞ്ഞങ്ങ് പോയി. ഇല്ല, എൻ്റെ കാലിന് വേദനയില്ല. എൻ്റെ ജീവിതമംഗളുടെ തോളെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പെരക്കാത്തോടെല്ലാം നടക്കാൻ തുടങ്ങി. എൻ്റെ 3-ാമത്തെ ദിവസം കോട്ടയം സ്വർഗീയരുന്നിൻ്റെ ടെൻറ്റിൽ ഞാൻ വരുക, സാക്ഷ്യം പറയാം. പ്ലാസ്റ്റർ ഉണ്ട്. നല്ല മഴയുവാ. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം മാറുക, കാരണം ഇത് പ്ലാസ്റ്റർ പാരീസ് എല്ലാം അങ്ങ് കുഴഞ്ഞ് മണവും സ്മെല്ലും ഉണ്ട്. അവിടെ വന്നു, ഞാൻ അവിടെ വന്ന് തോമസ് ബ്രദറിൻ്റെ അരിക്കലാണ് വരുന്നത്. ഞാൻ വരുന്നത് ഒരുപാട് തിരക്കുണ്ട്, നാളുണ്ട്. ബ്രദറിലേക്ക് വന്ന് ഞാൻ പറയാ കർത്താവിൻ്റെ സൗഖ്യമായി. അന്ന് ബ്രദർ എന്നോട് പറഞ്ഞു, സൗര ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞാൽ പറ്റത്തില്ല, പോയി മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വരാൻ പാടും. അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. അന്ന് എന്നെ നോക്കുന്നത് ഡോക്ടർ ചന്ദ്രബാബു എന്ന് പറയുന്ന ഡോക്ടറാണ്. ഓക്കെ, ഞാൻ ഡോക്ടറിൻ്റെ ഇരിക്കെ കയറി ചെന്നു. ആ ഡോക്ടർ ഇരിക്കുന്ന റൂമിൽ ചെന്ന് ഞാൻ ഇരിക്കെ കയറി ഡോക്ടറോട് പറഞ്ഞു, സാറേ എൻ്റെ പ്ലാസ്റ്റർ വെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ സൂക്ഷിച്ച് നോക്കിച്ച് പറഞ്ഞു, അതിന് ചീട്ടെല്ലാം നോക്കിച്ച് പറഞ്ഞു വെട്ടാറായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ കർത്താവ് സൗഖ്യമാക്കി, എനിക്ക് പ്ലാസ്റ്റർ വെട്ടണം. അന്നേരം ഈ ഡോക്ടർ എൻ്റെ പാദം മുതൽ ഉച്ചവരെ നോക്കിച്ച് പറയും, എടു നല്ലൊരു ചെറുപ്പക്കാരൻ, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടോളൂന്ന്. അന്ന് എനിക്ക് തന്നാൽ ഒന്നും അറിയത്തില്ല, വചനം പറയാനോ ഒന്നും അറിയത്തില്ല. ഞാൻ ഇത്ര മാത്രം പറഞ്ഞു, സാറേ വേറെ ഒന്നും എനിക്കറിയത്തില്ല, ഒരു കാര്യം മാത്രം എനിക്കറിയാം, യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് മാത്രം എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ഡോക്ടർ കുറേയെല്ലാം ദേഷ്യപ്പെട്ടിട്ട് എൻ്റെ ചീട്ടുമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് താൻ എന്നാക്കെന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു ഒരു പേപ്പറിൽ എഴുതി തന്നേക്കാനും പറഞ്ഞു. കാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുന്ന് അവരുടെ കുഴപ്പമല്ല എന്നുള്ളത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതമംഗളോട് പറഞ്ഞു, പാരഡൈം പേപ്പറും മേടിച്ചോണ്ട് വാ. അങ്ങനെ എഴുതി അവിടെ കൊടുത്ത് അവിടുന്ന് പ്ലാസ്റ്റർ വെട്ടി ഞാൻ ഇറങ്ങി താഴോട്ട് നിൽക്കുമ്പോൾ എൻ്റെ കാലിന് ഒരു കുഴപ്പവും ഇല്ല, വേദനയില്ല, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അവിടെ വെച്ച് തന്നെ ഒരു കുഴപ്പവും ഇല്ല, നടക്കാം. ഞാൻ നടന്നു തന്നെ നേരെ ഡോക്ടർ ഇരിക്കുന്ന റൂമിലേക്ക് ചെന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് ആൾക്കാർ കൈയൊടിഞ്ഞവരും കാലൊടിഞ്ഞവരും ഡോക്ടറുടെ റൂമിൽ ഇരിക്കുക. അപ്പോൾ ഡോക്ടർ ആ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഏകദേശം ദൂരത്തില്ല, ഞാൻ നടന്നു ചെല്ലുക. ഡോക്ടറുടെ കണ്ണാടി ഈ മൂക്കിൻ്റെ തുമ്പിലിരിക്കുക. ആ മൂക്കിൻ്റെ തുമ്പിൽ നിന്ന് ആ ഡോക്ടർ കണ്ണാടിയുടെ മേളിൽ കൂടി ഇങ്ങനെ എന്നെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു, എടോ തൻ്റെ കാലിന് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ നേരെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുക, സാറേ എൻ്റെ കാലുകളിൽ യേശു അത്ഭുതം ചെയ്തു. ആമേൻ. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്ത് കയറി ചെന്നു. ഡോക്ടർ ഇങ്ങനെ കൊട്ടുന്ന ആഹാമർ അല്ലേ, അതുകൊണ്ട് കാലിൽ നിന്ന് തട്ടി നോക്കിയിട്ട് പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, താൻ ധൈര്യമാക്കിട്ട് പോകണം. ആമേൻ. അന്ന് മുതൽ കർത്താവിൻ്റെ വചനം എടുത്തതാ, വചനം എടുത്ത് ഓടുക. ഈ സംഭവം നടന്നിട്ട് മൊത്തം എത്ര വർഷം? ഇതിപ്പോ 9 വർഷം, 2005. ഇത്രയും ഓപ്പറേഷൻ്റെ എല്ലാം 2005. ഇതാണ് അത്. ഇതിനകത്ത് ഒരു കമ്പി ഇല്ല, ഒന്നുമില്ലെന്ന് ചാടാം, മറിയാം, എന്ത് വേണേലും ചെയ്യാം. തുള്ളിച്ചാടിയില്ല, ആരാധിക്കുന്നു ഒന്നുമില്ല, കമ്പിയില്ല, ഒന്നുമില്ല. കാലൊക്കെ ശരിയായതുകൊണ്ട് കുഴപ്പം വരാത്തോണ്ടായിരിക്കും നമുക്ക് അത്രയും തുള്ളണം തുള്ളാൻ പറ്റുന്നത്. രണ്ടാമത് കിട്ടിയ ആള് തുള്ളി പോകും. കാല് മാത്രല്ല, ആളും അങ്ങ് പുതിയ മനുഷ്യനായി. കറകച്ചാലുകാരോടൊക്കെ ഞാൻ വന്ന് ചോദിച്ചാൽ ഷാജി മാറിയെന്ന് പറയൂ. തീർച്ചയായിട്ടും മർച്ചന്റ് അസോസിയേഷൻകാരെ എല്ലാം അടിച്ച്, അവരുടെ ഭാര്യമാരെയും എല്ലാം അടിച്ച്. മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി അതുപോലെ തന്നെ വണ്ടി സീസി പിടിക്കാൻ പോവായിരുന്നു. ഞങ്ങള് മുണ്ടക്കയം ലോറി തെരുവിൽ പോയി വണ്ടി എടുത്തോണ്ട് വരികയും അവിടുന്ന് പിടിക്കുകയും അവിടുന്ന് രണ്ടുപേരെ തലയെല്ലാം തല്ലി പൊട്ടിച്ച്. ഇങ്ങനെ ഒരു ക്രൂര സ്വഭാവമായിരുന്നു. അതെ അതെ, ഭീകരനായിരുന്നു.
ഈ ആക്സിഡന്റോട് കൂടെയാണോ ഈ ഈ മോള് വന്ന സുവിശേഷം പറഞ്ഞ അങ്ങനെ മദ്യപാനവും മാറിയോ? എന്റെ മദ്യപാനവും മാറി, എന്റെ ഭവനത്തെ അസമാധാനവും വിട്ടുമാറി. ഇന്ന് എന്റെ ഭവനം സന്തോഷത്തിന്റെ ഭവനമാ. എന്റെ എന്റെ പിതാവിന്റെ മദ്യപാനം മാറി. എന്റെ ഭവനം എന്റെ ഭവനത്ത് നിങ്ങൾ പിതാവ് ഒന്നിച്ചാണോ താമസിക്കുന്നത്? അതെ, ഇപ്പൊ ഒന്നിച്ച. ചെറുപ്പത്തിൽ പിതാവുമായിട്ട് അടിമുഴക്കം ഉണ്ടാകുന്നു. 16 വയസ്സ് മുതല് തമ്മിൽ പിതാവും മദ്യപിച്ച വരുന്ന ഞാനും മദ്യപിച്ചായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കന്റെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി വരെ. ഇപ്പൊ അതൊന്നുമില്ല, ഒന്നുമില്ല, വളരെ സന്തോഷം. നല്ലൊരു ഒരു ഒരു പാട്ടുണ്ട്, ബി ബി എസിന് കുഞ്ഞുങ്ങള് പഠിക്കുന്ന ഒരു പാട്ടാ. യേശു വന്ന വീട്ടില് സന്തോഷമേ, യേശു വന്ന വീട്ടില് സമാധാനമേ, യേശു വന്ന വീട്ടില് ഇമ്പഗീതമേ, എന്നെന്നും ആനന്ദമേ, എന്നെന്നും ആനന്ദമേ. പ്രിയപ്പെട്ട യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. യേശുവിൻ്റെ വരവിനെ രണ്ട് വാക്കിൽ ചുരുക്കിയാൽ, ഒന്ന്, എൻ്റെ നിങ്ങളുടെ വീട് സ്വർഗമാക്കാൻ. രണ്ട്, കർത്താവ് ഒരു സ്വർഗം ഒരുക്കാൻ പോയിരിക്കുക, അത് നമ്മുടെ വീടാക്കാൻ. ഒരു മതസ്ഥാപകനല്ല യേശു. ഈ എൻ്റെ വീടൊരു നരകമായിരുന്നു. ഞാനും ഇവരുടെ അത്രയൊന്നും ഡോക്ടറേറ്റ് ഒന്നും എടുത്തില്ലെങ്കിലും മദ്യപാനത്തിൻ്റെ അത്യാവശ്യം ബാലപാഠങ്ങളും പുകവലിയും അത്യാവശ്യം പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് കയറി ഇറങ്ങിപ്പോയതേ ഉള്ളൂ. അല്പം കഞ്ചാവും ഒക്കെ ആയിട്ട് എൻ്റെ രുചി പിടിച്ച് കുഴപ്പത്തിലേക്ക് വരികയായിരുന്നു. എൻ്റെ വീടൊരു ശാപകൂമ്പാരമായിരുന്നു. യേശു വന്നപ്പോൾ ആ വീടിന് വിടുതലായി. ഈ കാലും കൈയും മദ്യപാനവും ഒക്കെ വിട്ടുമാറി സൗഖ്യമാകുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് ക്രിസ്തു തരുന്ന ദിവ്യ സമാധാനം. കുടുംബജീവിതങ്ങൾ സ്വർഗമായി മാറി. ഇവരുടെ ജീവിത പങ്കാളികളാണ് ഇന്ന് ഏറ്റവും ആനന്ദിക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങളായി ഇന്ന് ഏറ്റവും ആനന്ദിക്കുന്നത്, അവരുടെ അപ്പനമ്മമാരെ ഏറ്റവും ആനന്ദിക്കുന്നത്. നമ്മുടെ വീട് സ്വർഗമാക്കാനാണ് യേശു വന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മദ്യപാനത്തിൽ ആയിരിക്കുന്ന വ്യക്തികളോട് ഞങ്ങൾക്കൊരിക്കലും ഒരു അരിശം വരാറില്ല. എല്ലാവരും പറയുമ്പൻ കുടിച്ചും മുടിച്ചവനാന്നൊക്കെ പറയുമെങ്കിലും അതിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് ഒരിക്കലും അവരോട് അരിശപ്പെടാൻ പറ്റത്തില്ല. അവരേറ്റവും കരുണയർഹിക്കുന്നവരല്ലേ. ആരും സ്വയം നശിക്കുന്നവരല്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സുവിശേഷത്തെ ഒരു മതത്തിൻ്റെ പദ്ധതിയായി, മതത്തിൽ ചേർക്കാനുള്ള പദ്ധതിയായി കാണുന്നെങ്കിൽ ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് ഞാൻ പറയട്ടെ, അല്ല, യേശുക്രിസ്തു മാനവജാതിയുടെ രക്ഷകന്. ഈ സഹോദരൻ്റെ ഭാര്യ യേശുവേ എന്ന് അന്ന് കോട്ടയത്ത് വെച്ച് വിളിച്ചപ്പോൾ കർത്താവ് തൊട്ടെങ്കിൽ, അന്ന് തിരുവല്ല ആ ക്രൂസൈഡ് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എൻ്റെ യേശുവേ എന്ന് വിളിച്ചപ്പോൾ ഈ സഹോദരനെ കർത്താവ് തൊട്ടു. കോട്ടയത്ത് നിന്ന് അതേ നാമം വിളിച്ചപ്പോൾ ഈ മകൻ്റെ ഭാര്യ കോട്ടയത്ത് നിന്ന് വിളിക്കുമ്പോൾ അലഹബാദിൽ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ, ഷാജിബറിൻ്റെ അടുത്തേക്ക് ഒരു കൊച്ചുമോളെ യേശു പറഞ്ഞു വിട്ടെങ്കിൽ, ഈ എപ്പിസോഡ് നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവ് അയക്കുക. കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾ അറിയട്ടെ. ഞങ്ങൾ ഹൃദയം തുറന്ന് പറയട്ടെ, ഞങ്ങളായിരിക്കുന്ന കൂട്ടത്തിലേക്ക് വരാനല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്, യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുണ്ട്. നിങ്ങളെക്കൊണ്ട് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ലേ? കർത്താവിന് സാധിക്കും. നിങ്ങളുടെ രോഗം എഴുതി തള്ളിയ അവസ്ഥയാണോ? ഷാജിയോട് ഡോക്ടർമാർ പറഞ്ഞ നിനക്ക് ഒരു ക്രച്ചസ് വെച്ചാൽ നടക്കാൻ പറ്റത്തുള്ളത്, അത് ഇല്ലാതെ കർത്താവ് നടത്തിയെങ്കിൽ എൻ്റെ യേശുവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ തൊടുകയ. മദ്യപാനക്കെട്ടുകൾ പൊട്ടും. എന്നെക്കൊണ്ട് നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ വ്യക്തി യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ നിമിഷം കർത്താവ് നിങ്ങളെ തൊടും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട സഹോദരങ്ങളെ കേൾക്കുന്നു. യേശുവേ, അങ്ങ് വന്നത് ഒരു ജാതിക്ക് വേണ്ടിയല്ല, ഒരു മതത്തിന് വേണ്ടിയല്ല, സകല ജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, മദ്യപാനികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മദ്യപാന പ്രശ്നങ്ങളുള്ളവരുടെ ഭവനങ്ങളിൽ അവരുടെ സഹോദരിമാർ, ഭാര്യമാർ, അമ്മമാർ കരയുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഞങ്ങളൊന്നിച്ചങ്ങയുടെ നാമം വിളിക്കുന്ന യേശുവേ, ഈ നിമിഷം അവരെ തൊടണമേ, അവരെവിടെയാണെങ്കിലും തൊടണമേ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. മദ്യപാനത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. മാത്രമല്ല കർത്താവേ, ഡോക്ടർമാർ കൈവിട്ട കേസ് പോലുള്ള രോഗങ്ങൾ, ഈ ഷാജി ബ്രദറിനെ പോലെ ആക്സിഡൻറ്റിലായ വ്യക്തികൾ ഇപ്പോൾ കേൾക്കുന്നവരിൽ അത്ഭുത വിടുതൽ. ഒടിഞ്ഞ കാലുകൾ നേരെ വരട്ടെ, അസ്ഥി അസ്ഥിയോട് ചേരട്ടെ. ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞവർ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കട്ടെ. ഓ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവെ, ജീവിത രൂപാന്തരങ്ങൾ കൊടുക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം പകരണമേ. സർവ്വ നന്മകളാലും നിറയ്ക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം, ചില കാലുകളിൽ അത്ഭുതം നടക്കുന്നു, ഹാർട്ടുകളിൽ സൗഖ്യം നടക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റ് നടക്കണം. ഷാജി എഴുന്നേറ്റ പോലെ അത്ഭുതം. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുക. കർത്താവ് വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
യേശു വന്നാൽ ഈ ലോകത്തിൽ നമ്മുടെ വീട് സ്വർഗമാകും. മാത്രമല്ല യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് ഒരു വീടൊരുക്കാൻ പോകുന്നു. ഞാൻ ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുവാൻ ഞാൻ വേഗം വരും. യേശുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുക. കർത്താവ് ഒരു വീടൊരുക്കുന്നുണ്ട്, ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയല്ല, തന്നിൽ വിശ്വസിക്കുന്ന കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഒറ്റ വാക്ക് പറഞ്ഞ് നിത്യജീവൻ നിങ്ങളുടേതാണ്, സ്വർഗം നിങ്ങളുടേതാണ്. സോ ഈ ലോക ജീവിതത്തിലും അനുഗ്രഹം വരാനുള്ള നിത്യതയും സർവനന്മകളാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തന്നെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. സോ വി ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് ജൂലൈ 31 വരെ വിളിക്കുക 9447356682. ഞങ്ങൾക്ക് 10 വർഷത്തോളം കുട്ടികളില്ലായിരിക്കുമായിരുന്നു. ചികിത്സയ്ക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ട്യൂബ് ബേബി സെൻറ്റർ വരെ പോയി. വ്യാഴാഴ്ച രാവിലെ സൂര്യ ടിവി പ്രോഗ്രാം കണ്ടു. തോമസ് കുട്ടി ബ്രദർ പറഞ്ഞു അസുഖമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈവച്ച് പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസമായിട്ട് ബ്ലീഡിങ് നിന്നു. 4-ാമത്തെ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് കോട്ടയത്ത് വന്നു. ഞങ്ങളിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ടെസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ 2 അപ്രത്യക്ഷമായിരുന്നു. യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് ജൂലൈ 31 വരെ വിളിക്കുക 9447356682. ടി വി പ്രേക്ഷക സംഗമവും വൃതശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വിയപുരത്ത് ജൂലൈ 31 വെള്ളി ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10. सागर है तू, शांति का राजकुमार है तू, चरणों में आकर हाथ उठा.